ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ട്രിപ്പ് ടു കർണാടക പറഞ്ഞ്. അതിൻ്റെ പാർട്ട് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ബോർഡ് കണ്ട് ഇരുപ്പു ഫാൾസ്. ഓക്കെ, ബാ പോയേക്കാം. അങ്ങനെ നമ്മൾ ഇരുപ്പു ഫാൾസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ചെറിയ അരുവികളിലുണ്ട്. സൂപ്പർ, ഒരു രക്ഷില വൈസ് പൊളിച്ചാതിന് എൻ്റെ മോനെ ലെവൽ. വാവ്, ഇത് പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തൂക്കുപാലുണ്ട്. അവിടെ നിന്നുള്ള വ്യൂസാണ് കാണുന്നത്. ഓക്കെ, किधर जाना है भाई? और बहुत दूर जाना है भाई। को हिंदी मालू? तुम हिंदी अच्छा अच्छा मालू? थोड़ा थोड़ा आता है। ओके, എന്റെ മോനെ എത്ര കയറണ്ടെന്ന് കഷ്ടപ്പെട്ട് കേറി അവിടെ പോയി ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം കിട്ടുന്നത്. നടന്നു പോയ ഒന്നും കിട്ടുന്നില്ലേ? വാടിത്തൊഴിഞ്ഞിരുന്നു. നോക്കിയ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് നോക്കിട്ട് ഇവിടെ ഒരു ആർച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന മക്കളെ നോക്കങ്ങോട്ട്. വാ, സൂപ്പർ. അങ്ങനെ ഈ കണ്ട സ്റ്റെപ്പ് മൊത്തം വലിഞ്ഞ് കയറി ഇവിടെ എത്തി. ഇതെല്ലാം കാണുമ്പോൾ ചെറിയൊരു സമാധാനം. ഓഹ്, എൻ്റെ മോനെ എത്ര സ്റ്റെപ്പ് അറിയാം. അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടുത്തെ വെള്ളത്തിന് ഓൾറെഡി ഭയങ്കര ഫോഴ്സാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. വെള്ളത്തിന് അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട്, നല്ല സുഖമായിരിക്കും, നല്ല തണുപ്പും. പിന്നെ ഉണ്ടെങ്കിൽ ടോപ്പിൽ കണ്ട അവിടെയായിരുന്നു ഫസ്റ്റ് അവിടേക്കായിരുന്നു നിന്നിട്ടായിരുന്നു നമ്മൾ കുളിക്കാറ്. പക്ഷേ ഇപ്പം കൊറോണേൻ്റെ പ്രശ്നം കാരണം ഇത് കണ്ട ഗേറ്റ് ഇവിടെ അടച്ചിട്ടിട്ടുള്ളത്. അവിടെയിപ്പോൾ മേലേക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ മുകളിൽ ഇരുന്ന് അടിപൊളിയായിട്ട് സൂപ്പർ നല്ല ഫോഴ്സിലുള്ള വാട്ടറായിരിക്കും. അടിപൊളിയായിരുന്നു. ഇവനെന്തിത് മൗംഗ്ലിയോ? പിന്നെ ഗൈസ്, ഇതൊരു വല്ലാത്തൊരു മല തന്നെയാണ്. കാരണം അങ്ങ് ടോപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ടോപ്പ് എന്നാണ്. എന്താ ടോപ്പ് എന്നാ വെള്ളം വന്നിട്ട് അത്ര പവറിൽ താഴെ വരുന്നത്. ഏകദേശം നിങ്ങൾക്ക് ആ പവർ ഊഹിക്കാമല്ലോ അല്ലേ? നല്ല രസമുണ്ടാ, നല്ല തണുപ്പില്ല. അങ്ങ് ടോപ്പ് എന്ന് വരുന്ന മാത്രമല്ല, ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണിച്ചതാണ്. താഴെയായിട്ട് ഫുള്ള് ചെറിയ കുട്ടി കുളിക്കാനും ചെറിയ വാട്ടർഫാൾ ഉണ്ട്. എന്തായാലും ഗൈസ്, ഇന്നത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോക്കുകയാണ്. പോ മെല്ലെ ഇറങ്ങു പോനെ. ഓക്കെ, നല്ല ഇഡ്ഡലിയും മീൻകറിയും ചമ്മന്തിയും. ആ അന്തസ്, അത് റോട്ടിൽ നിന്ന് കഴിക്കുന്നു. ഏതാ അന്തസ്? ഫ്രണ്ട്സ്, അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഏത് വീടിൻ്റെ മുമ്പിലാണെങ്കിലും ഫുള്ള് ഗാർഡനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? ഇത് കണ്ട ഫുള്ള് എവിടെയാണെങ്കിലും ആ സ്ഥലമെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് ഫുള്ള് പച്ചപ്പാക്കിയിട്ട് നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പൂച്ചട്ടികളിലായിട്ട് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി. ആ മച്ചവരെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാപ്പി ശരിക്ക് കാണിച്ചു തരാൻ പറഞ്ഞിരുന്നു. ഇതാണ് ശരിക്കുള്ള കാപ്പി കുരു. ഇത് അത്ര അങ്ങ് പഴുത്തിട്ടില്ല, ഇതെല്ലാം പച്ചയാണ്. പഴുത്ത് പറഞ്ഞാൽ ഏകദേശം ഈ ബ്രൗൺ കളർ വരുന്ന ഏകദേശം പഴുത്ത് തന്നെ. ഇത് പറിച്ചിട്ട് ഉണക്കണം, ഉണക്കി അടിപൊളിയാക്കണം. ഇത് ഫുള്ള് കാപ്പിത്തോട്ടമാണ്. അങ്ങനെ സ്കന്ദ റിസോർട്ടിലെത്തി. ഇത് ഈ സൈഡിലെ ചെറിയ ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ നമ്മൾ റിസോർട്ട് ഉണ്ട്. ഇവിടുത്തെ ചെറിയ റിസോർട്ട് ഒരു ഗസ്റ്റ് ഹൗസ് അങ്ങനെ ആയിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയെ കളിക്കാനായിട്ട് ചെറിയ ഗ്രൗണ്ട് തന്നെയുണ്ട് ഈ സൈഡിലായിട്ട്. അപ്പോൾ എന്തായാലും ആ സൂപ്പർ. ഇത് ഒറിജിനൽ മാനിൻ്റെ കൊമ്പാണ്. വാവ്, ഏറ്റവും അമ്മച്ചമാർ ഇത് നോക്കി. ഇത് ഒറിജിനൽ ഒരു മാനിൻ്റെ തലയിൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത്. വാവ്, എൻ്റെ അമ്മു, ഇത് എന്താണോ അടിച്ചിട്ട് പോവാത്തേ? കുന്തോ എന്ത് പോളേത്? ഞാനില്ല, ഞാൻ പൊക്കായി. എന്താ പൂച്ചയോ? മമ്മ
കേസ് കാട്ടാനയാണ്, അതിനെ ഇണക്കിയിട്ട് നാട്ടാനയാക്കുന്ന ഒരു സ്ഥലമായത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ കാപ്പിക്കുര് കണ്ടില്ലായിരുന്നു, അത് അത്ര പഴുത്തിട്ടുണ്ട്. ഇത് കണ്ട, അത് ഫുള്ള് നല്ല പഴുത്ത് ഫുള്ള് ബ്രൗൺ കളറായിട്ടുണ്ടല്ലേ. ഇതാണ് ശരിക്കുള്ള ഇതായിട്ടില്ല, എന്നാലും ഇതാണ് ഏകദേശം ഒരു കളർ. ഫുള്ള് കാപ്പിത്തോട്ടം ഇവിടെ ഫുള്ള്. ആ ഇത് കണ്ട, ഇത് ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ചിരുന്ന ചെറിയൊരു വളക്കാത്. നമ്മളിപ്പോൾ സ്കന്ദ റിസോർട്ടിൻ്റെ പ്ലാന്റേഷനിലാണ് ഉള്ളത്. വാവ്, ഈ കുളത്തിന് മുതലേ കിട്ടുന്ന പറഞ്ഞ സത്യമാണ്. മച്ചമ്മരുന്ന് കർണാടകയിൽ പുത്തരിയാണ്, അതിനോടനുബന്ധിച്ച് കുറച്ച് ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജേൻ്റെയും ചടങ്ങുകളുടെയൊക്കെ ലക്ഷ്യം എന്താ വെച്ചാൽ, ഇവരുടെ ഭക്ഷ്യവിളകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് നന്നായിട്ട് കായ്ക്കാനും ഇനി വരും കാലങ്ങളിൽ നല്ല വിള ലഭിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു ചടങ്ങാണ് ഈ പുത്തരി പറയുന്നത്. ഇവിടെ ഒരാൾ തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ വിള എടുത്ത ആ സ്പോട്ട്, അതായത് നെല്ല് കതിരി കൊഴിയുമ്പോൾ കൊയ്യുന്ന സ്പോട്ടിൽ മേലേക്ക് അയാൾ ഷൂട്ട് ചെയ്യും, അതായത് ആകാശത്തേക്ക് ഓടി വെക്കാന്നൊക്കെ പറയും, അങ്ങനെ ചെയ്യും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കാണും. ആ ഹലോ, ആ ഇറ്റാലിയ പൊളിച്ചി. ഇനി വരും ഇവിടുന്ന് കുറച്ച് കുറച്ച് കതിരിങ്ങനെ എടുത്തിട്ട് ഇവിടെ വന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുത്തേക്കും. അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ പൂജാമുറിയിലൊക്കെ ആയിട്ട് വെക്കും. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് എനിക്കും കിട്ടി കുറേ കതിര്. ഇതിന് വീട്ടിൽ കൊണ്ടുവെക്കണം പോളി. ആഹാ, എന്ത് രസം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ നമ്മൾ രണ്ട് എപ്പിസോഡായിട്ടുള്ള വീഡിയോസ് കണ്ടു വിചാരിക്കുന്നു, അതായത് സ്കന്ദ റിസോർട്ടിൻ്റെ പിന്നെ ഇരുപ്പ് വാട്ടർഫോൾസ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. ഈ രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടക്കേന്ന് അടിച്ച് പൊടിച്ച് പൊളിക്കുക.